നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുരോഹിതന്റെ ജനനേന്ദ്രിയം വെട്ടിമാറ്റി രണ്ടാം ഭാര്യയുടെ കൊടും പക. വീട്ടിൽ രക്തം വാർന്ന പുരോഹിതന് ദാരുണാന്ത്യം സംഭവിച്ചു. രണ്ടാം ഭാര്യയുടെ കൊടും ക്രൂരത പുരോഹിതന്റെ ആ നീക്കത്തെ തുടർന്നാണ് സംഭവിച്ചത്. ആ ഒരു സംഭവം ഇങ്ങനെയാണ്. ഉത്തർപ്രദേശിൽ മൂന്നാം വിവാഹത്തിന് ഒരുങ്ങിയ പുരോഹിതന്റെ ജനനേന്ദ്രിയം രണ്ടാം ഭാര്യ വെട്ടിമാറ്റുകയായിരുന്നു. ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ പുരോഹിതൻ രക്തം വാർന്ന് തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു. അതിക്രൂര കൊലപാതകത്തിൽ രണ്ടാം ഭാര്യയ്ക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. മുസാഫർ നഗരത്തിലെ ശിഖർപൂർ ഗ്രാമത്തിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. പുരോഹിതനായിട്ടുള്ള മൗലവി വഖീൽ അഹമ്മദാണ് രണ്ടാം ഭാര്യയായിട്ടുള്ള ഹസ്രയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇയാൾക്ക് 57 വയസ്സായിരുന്നു. രണ്ട് ഭാര്യമാർ നിലനിൽക്കെയാണ് വഖീൽ മൂന്നാം വിവാഹത്തിനായി ഒരുങ്ങിയതായാണ് ലഭിച്ചിട്ടുള്ള വിവരം. ഇത്തരത്തിൽ മൂന്നാം വിവാഹത്തിന് തയ്യാറെടുത്തതാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. മൂന്നാമത് വിവാഹം കഴിക്കാനുള്ള വഖീലിൻ്റെ തീരുമാനത്തെ ചൊല്ലി ദമ്പതിമാർക്കിടയിൽ നേരത്തെ തന്നെ വഴക്കുണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മൂന്നാമതായുള്ള വിവാഹം കഴിക്കരുതെന്ന് ഹസ്ര നിരന്തരം ഭർത്താവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ഇയാൾ മുഖവിലക്കെടുത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്നാണ് വ്യാഴാഴ്ച വൈകുന്നേരം വഖീലിനെ ഹസ്ര ആക്രമിക്കാൻ തയ്യാറെടുത്തത്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ കത്തികൊണ്ട് ഉറങ്ങുകയായിരുന്ന ഭർത്താവിൻ്റെ ജനനേന്ദ്രിയം ഹസ്ര മുറിച്ചു മാറ്റുകയായിരുന്നു. അപ്പോൾ തന്നെ രക്തം മാർന്ന് ഇയാൾ തൽക്ഷണം മരിക്കുകയും ചെയ്തു. ഭർത്താവ് മരിച്ചതോടെ ബന്ധുക്കളുടെ സഹായത്തോടെ സംസ്കാര ചടങ്ങുകൾ നടത്താനും ഹസ്ര ശ്രമിച്ചു. എന്നാൽ മരണത്തിൽ സംശയം തോന്നിയ ചില അയൽക്കാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ഹസ്രയെ ചോദ്യം ചെയ്തതോടെ ഇവർ കുറ്റസമ്മതവും നടത്തി. ഹസ്രയ്ക്കെതിരെ കേസെടുത്തതായും വഖീലിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതായും ഫോക്കര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള നിത്യേന്ദ്ര സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സംഭവിച്ച ഈ കേസിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ വരങ്ങേറിയിരുന്നു. അതിങ്ങനെയാണ്, പ്രണയബന്ധമുണ്ടെന്ന ആരോപണത്തിൽ ഖേദിച്ച് യു പി സന്യാസി തൻ്റെ ജനനേന്ദ്രിയം അറുത്തു മാറ്റി പ്രതിഷേധം അറിയിച്ച ഒരു സംഭവമാണ് മുമ്പ് നടന്നിട്ടുള്ളത്. മദനി ബാബ എന്ന സന്യാസിയാണ് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത്. നവരാത്രി ആഘോഷത്തിനിടയിലാണ് ഈ സംഭവവികാസങ്ങൾ നടന്നത്. ബാംനയിലുള്ള ഒഴിഞ്ഞയിടത്ത് അമ്പലം പണിയുന്നതിനായി ഇദ്ദേഹത്തെ ഒരു കൂട്ടം ആളുകൾ എതിർത്തിരുന്നു. ഇവരാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഘം തന്നെ ആ പ്രദേശത്ത് ഒരു യുവതിയുമായി ചേർത്ത് കഥകൾ മെനയുന്നു എന്ന് സന്യാസി പറഞ്ഞു. 28 വയസ്സുകാരനായിട്ടുള്ള ഈ സന്യാസി ഖംസിന് ഗ്രാമ സ്വദേശിയാണ്. അദ്ദേഹത്തിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉണ്ടായതിൻ്റെ ഖേദത്തിലും വേദനയിലും അദ്ദേഹം തന്നെ ജനനേന്ദ്രിയങ്ങൾ അറുത്തു മാറ്റുകയായിരുന്നു. ആരോപണങ്ങളിൽ വിഷമിച്ച് പിന്നീട് സംഭവിച്ചതായിരുന്നു ഈ ഒരു കടുങ്കൈ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.